എടാ നീ ഇങ്ങനെ പോസ്റ്റ് നിൽക്കുന്നവർക്ക് നിൽക്കാതിരി, എന്തെങ്കിലും ഒന്ന് പറ. വെറുതെ കൈ വന്ന അവസരം തട്ടിക്കളായിരിക്കരുത് കേട്ടോ. എന്തോ പറയാൻ അതിനകത്ത്. എടാ നീ പറഞ്ഞ മാറ്റർ ഒന്നുകൂടെ പറഞ്ഞേ. അതായത് കൈ വന്ന അവസരം തട്ടിക്കളയരുതെന്ന്. പറഞ്ഞ മാറ്റർ എടാ എടാ എന്ത് വേണേ അത് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണോ. ഒന്നുകൂടെ പറ. അത് പിന്നെ നമ്മൾ ഒന്ന് കൊടുത്താൽ അവർ രണ്ടു തരും. നമ്മൾ രണ്ട് കൊടുത്താൽ അവർ നാല് തരും. എടാ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ രണ്ട് കൊടുത്തിട്ട് നാല് വരുമ്പോ അവർക്ക് നഷ്ടമല്ലേ ഉറപ്പായിട്ടും. നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? അപ്പൊ നിന്നാ പോരെ, കുടിയേണ്ട കാര്യമുണ്ടോ? അളിയ പൈസ കൊടുത്താൽ തന്നെ ഇവര് നമ്മളെ പറ്റിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ എന്തോ ഉറപ്പ്. അവരെങ്ങനെ പറ്റിക്കത്തുന്നില്ല, നമ്മുടെ കമ്പനിക്കാരല്ലേ. ഇതുപോലത്തെ കമ്പനിക്കാരുടെ കാര്യമൊന്നും നീ നേരത്തെ പറഞ്ഞിട്ടില്ല. അത് പിന്നെ അവര് ഈ ഇടയ്ക്കാണ് ഫോട്ടോ വെച്ച് വന്ന് സെറ്റിൽ ആയത്. ഫോട്ടോ വെച്ചില്ല? ആ ഫോട്ടോ വെച്ചില്ല. നീ വെറുതെ കൈ വന്ന അവസരം അല്ല മഹാലക്ഷ്മി തട്ടിക്കളെ നിക്കരുതേ. ചേട്ടാ പൈസ ഞാൻ എവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്ന? ഇവിടെ തൽക്കാലത്തേക്ക് രണ്ടു ദിവസത്തെ എവിടെന്നെങ്കിലും മറക്കി. അളിയ ഇവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസ തരത്തില്ല. അതെന്തേലും കിട്ടും. ഇതോ ഞൊളയും കൂടി വരുന്നു. ഇങ്ങനെ എടുത്ത് വെച്ചാലോ. നല്ല ബെസ്റ്റ് ആളാ. ചേട്ടയാ, ചേട്ടൻ ചേട്ടാ. അയക്കെന്ത് വൈകി അറിയത്തില്ല. എന്ത് പറ്റി അങ്ങനെയാണെങ്കിൽ എന്റെ ഒറ്റമൂല ഉണ്ടായിരുന്നു, അത് കഴിച്ചാ ഇതിന്റെ മണ്ണെന്ന് പെട്ടെന്ന് ചാടും. ഇത് അതൊന്നും അല്ല, ഇത് വടം വലിക്കുള്ള പ്രാക്ടീസാ. വലിച്ച് ഇതോ അല്ല ചേട്ടൻ പങ്കെടുത്ത വസ്തു കിട്ടുമെന്ന് പറഞ്ഞാണ് ചേട്ടൻ വടം വലിക്കുന്നുണ്ടോന്ന് ചോദിച്ചതാ. അതെന്തോന്ന് ചോദ്യടാ. എടാ നമ്മളെ കമ്പനി ഇപ്രാവശ്യം വടം വലി ഗ്രൂപ്പിനെ അല്ലേ ഇറക്കണത്. അതിന്റെ ക്യാപ്റ്റൻ ഈ പ്രശോഭ് ചന്ദ്രഹാസ്. എടാടാ ഉറച്ചു പറയടാ, കേട്ടൂടാ. ഇതൊന്നുമില്ല, ചുമ്മാ എന്തോ പറഞ്ഞ. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടനെ സിനിമയുടെ ഇന്ദ്രിയത്തിന്റെ കട്ടുണ്ട്. ചേട്ടാ മീശോ ഡയലോഗ് പറഞ്ഞേ. ഇനി വരുമ്പോ മീശ അവിടെ കാണരുത് കേട്ടോ. അസാധ്യം നെഞ്ചുവരും ശരീരശൈലിയൊക്കെ കേട്ടോ. ഭയങ്കര രസം, ചേട്ടൻ പങ്കെടുത്ത് ഉറപ്പായിട്ട് ജയിക്കും. ഇപ്രാവശ്യം ഉറപ്പായിട്ടും നമുക്ക് തന്നെ കപ്പ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, വേണ്ടി ഒരു കാര്യം. ചേട്ടന്റെ കാലം തട്ടെങ്കിലും മരത്തേണിടക്കെങ്കിലും മരത്തടി കണ്ടല്ലേ. ഞാനൊരു സിറ്റപ്പ് കഴിഞ്ഞിട്ട് നിക്കുകയാണ്. സിപ്പപ്പ് പിടിച്ചായിരുന്നു ബസ്സിലേ. സിപ്പപ്പ് പിടിച്ചോ? സിപ്പല്ലടാ, സിറ്റപ്പ്. ഓ സിറ്റപ്പ് ഇതല്ലേ. അത് എന്നിട്ട് അങ്ങനെ വന്നല്ലേ. ഈ ഒരു 100 എണ്ണം കൂടെ എടുക്കണം ചൂടാറുന്നതിന് മുമ്പ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. പെട്ടെന്ന് ചോദിക്കാം. ഒരു രണ്ടു ദിവസത്തേക്ക് 2 രൂപ മറക്കാൻ കാണോ? 2000. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇയാളെ കൂടെ നടക്കത്തില്ലോ. എന്നാ ആദ്യം പറഞ്ഞുകൂടായിരുന്നു, ഞാൻ ഇത്ര നേരം കൂവത്തില്ലായിരുന്നില്ല. നീ പോണം. ഞാൻ പോവാ വീട്ടിൽ പോന്ന്. നീ ഇപ്പൊ പോവല്ലേ. പിന്നെ പോവാതെ നീ കാര്യം നടന്നാ എന്നെ വിളിച്ചാ മതി. നടന്നിട്ട് എന്നെ വിളിക്കണ്ട മനു. പിന്നു ചൂട്ടിക്കൂട്ടി വെക്കാനേ അറിയോ. എന്നാ ആര് പറഞ്ഞു? സുരുവി ചുമ്മാ ജഡ്ജ് ചെയ്യുക കേട്ടോ. ഞാന് ഒറ്റയ്ക്ക് ബാംഗ്ലൂര് ഫ്ലാറ്റ് എടുത്ത് നിന്ന് ഡിഗ്രി പഠിച്ചവനാ. എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ അവിടെ പഠിപ്പിച്ചതല്ല, അവിടെ നിന്നപ്പോ തനിയെ പഠിച്ചതാ. ഒന്നും അറിയത്തില്ലെന്നാണ് നീ കരുതിയിരിക്കുന്നത് അല്ലേ? തിരിച്ചു കിടക്കാനല്ല. മടക്കും, സിസ്റ്റമാറ്റിക് ആയിട്ട് മടക്കുമ്പോ ഇങ്ങനൊക്കെ. നാളെ ആവും മടക്കി തീരുമ്പോ ഞാൻ ചെയ്തോളാം. എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? എന്താ? നമ്മുടെ തുണിമില്ലേ അവിടെ ഈ ടീഷർട്ടിന്റെ പുറത്ത് ഈ സ്റ്റിക്കർ അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീന് കംപ്ലൈന്റ് ആയിട്ടിരിക്കുക. അത് സത്യം പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യണം. അമ്മയുടെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് മാറ്റണ്ട, റിപ്പയർ ചെയ്ത് തന്നെ വെക്കാനൊക്കെ പറയത്തുള്ളൂ. അപ്പം സുരഭി ഒന്നേ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് എനിക്കൊരു
200,000 രൂപ സെറ്റ് ചെയ്ത് തരാമോ? ഞാൻ അമ്മയടുത്ത് പോയി പറയണം. സൗകര്യമില്ല, അണ്ണൻ പോയി പറഞ്ഞാൽ ഇങ്ങോട്ട്. സുരഭി, ഞാൻ പോയി അമ്മയടുത്ത് പറഞ്ഞാൽ ഞാൻ എന്ത് ഉടായ്പായിട്ട് വരികയാണെന്ന് അമ്മ കരുതുള്ളതുകൊണ്ടാ. അപ്പൊ എന്തോ ഉടായ്പുണ്ട് ഇതില്, അതുകൊണ്ടാണ് അണ്ണൻ പോയി പറയാത്തത്. അല്ലല്ലല്ല, ഒന്നുമില്ല, ഇതിൽ സത്യത്തിൽ എനിക്ക് മെഷീൻ മേടിക്കാൻ വേണ്ടി തന്നെ 200,000 രൂപ. അല്ലാതെ എന്ത് ഉടായ്പ? ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല അണ്ണനെ. അതുകൊണ്ട് ഈ പൈസയുടെ കാര്യത്തിൽ ഞാൻ അമ്മടുത്ത് സംസാരിക്കൂല, അണ്ണൻ തന്നെ പോയി അങ്ങ് സംസാരിച്ചാ മതി. കേട്ടാ, ഭീഷണ്ട, അവിടെ മാറും എല്ലാത്തിനും. ഈ സാരി മടക്കിത്ത അമ്മയോടൊന്ന് പ്ലീസ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.